എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചിന്തിച്ചത് കർമ്മയോഗത്തെക്കുറിച്ചും ഭക്തിയോഗത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചുമാണ്. അപ്പോൾ അതുപോലെ വേണ്ട നമുക്ക് സ്വീകരിക്കാവുന്നൊരു യോഗമാണ് ധ്യാനയോഗം എന്ന് പറയാം. എന്താണ് ധ്യാനം? ധ്യാനം നിർവിഷയം മനസ്സ് നിർവിഷയമാകുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ കാതലായ പ്രശ്നം മനസ്സാണ്. മനസ്സിനെ നിർവിഷയമാക്കുന്നതാണ് ധ്യാനം. അപ്പോൾ ധ്യാനത്തിലൂടെ മനസ്സിനെ നിർവിഷയമാക്കുക. എന്താണ് മനസ്സ്? നമ്മളിൽ ഉദയം ചെയ്യുന്ന ചിന്തകളാണ് മനസ്സായി മാറുന്നത്. അതിൽ ആദ്യത്തെ ചിന്ത ഞാൻ എന്നുള്ള ചിന്തയാണ്. ഈ ഞാൻ എന്ന ചിന്തയോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ചിന്തകൾ. അപ്പോൾ ഈ ചിന്തകളെ നമ്മൾ നോക്കിക്കാണുകയാണ് വേണ്ടത്. ഈ ചിന്തകളെ നോക്കിക്കാണുന്നത് നമ്മളൊരു വിറ്റ്നസ്സാണ്, ഒരു അവയർനെസ്സാണ്, ഒരു അവബോധമാണ്. ഈ അവബോധത്തിലൂടെ നമ്മൾ ഈ ചിന്തകളെ ഓരോന്നായിട്ട് നോക്കിക്കാണുമ്പോൾ അതനുസരിച്ച് ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ എപ്രകാരമാണ് പോലീസുകാരനെ കാണുമ്പോൾ കള്ളൻ മറയുന്നത്, അതുപോലെ നമ്മുടെ അവയർനെസ്സിൻ്റെ ബോധത്തിൻ്റെ സ്ഥിരത കൊണ്ട് ബോധത്തെ സ്ഥിരമാക്കിയിരിക്കുന്ന അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞാവസ്ഥയെന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നു. അപ്പോൾ പ്രജ്ഞ സ്ഥിതമാക്കിയിരിക്കുന്ന ആളാണ്, ചിന്ത കൊണ്ട് തൻ്റെ പ്രജ്ഞയെ ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രജ്ഞയെക്കുറിച്ച് വിചാരം ചെയ്ത് പ്രജ്ഞയുടെ സ്വഭാവത്തെ മനസ്സിലാക്കി താൻ ആ പ്രജ്ഞ തന്നെയാണ്, താൻ ആ ബോധം തന്നെയാണ് ഉറപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രജ്ഞയുടെ സ്വഭാവം മൂന്ന് കാര്യങ്ങളാണ്: സത്ത്, ചിത്ത്, ആനന്ദം അഥവാ സച്ചിദാനന്ദം. സത്യസ്വരൂപൻ, ജ്ഞാനസ്വരൂപൻ, ആനന്ദസ്വരൂപൻ അഥവാ സച്ചിദാനന്ദ സ്വരൂപനാണ് നമ്മുടെ ആത്മാവ്. അപ്പോൾ അത് നമ്മൾ നിരന്തരമായിട്ട് ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുകയും ആത്മാവാണ് താനെന്ന് ഉറക്കുകയുമാണ് വേണ്ടത്. ശങ്കരാചാര്യ മതപ്രകാരം ശ്രവണ മനനതിഥ്യാസനങ്ങൾ നൈരന്തര്യേണ ആത്മാവിനെക്കുറിച്ച് ശ്രവിക്കുക, ആത്മാവിനെക്കുറിച്ച് മനനം ചെയ്യുക, ആത്മാവാണ് താനെന്ന് ഉറക്കുക, അത് നൈരന്തര്യേണ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് അത്തരം ഒരു ധ്യാന പ്രക്രിയയിലേക്ക് നമ്മളെ ഒരുക്കുകയാണ് വേണ്ടത്. ഈ ധ്യാനത്തിലേക്ക് വരാൻ നമ്മളെ സജ്ജമാക്കുന്നത് നിഷ്കാമകർമ്മമാണ്. അപ്പോൾ നിഷ്കാമകർമ്മത്തിലൂടെ ചിത്തശുദ്ധി ഉണ്ടാകുകയും ചിത്തശുദ്ധിയിലൂടെ ഗുരുവിനെ സമീപിക്കാൻ കഴിയുകയും ഇപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശത്താൽ ധ്യാന സമാധികളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ധ്യാന സമാധികളിലൂടെ നമുക്ക് ആത്മബോധത്തിലെത്താൻ പറ്റുന്നു. അപ്പോൾ അതിന് സഹായിക്കുന്ന യോഗമാണ് ധ്യാനയോഗം. അപ്പോൾ ധ്യാനയോഗത്തിലേക്ക് വരുന്നതിന് നിഷ്കാമകർമ്മം ആദ്യത്തെ പടിയാണ്. നിഷ്കാമകർമ്മത്തിലൂടെയാണ് നമുക്ക് ധ്യാനത്തിലെത്താൻ പറ്റുക. അപ്പോൾ നിഷ്കാമകർമ്മത്തിലൂടെ ധ്യാനത്തിലെത്താനും ധ്യാനത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുമ്പോൾ ധ്യാനത്തിൽ നിന്ന് സമാധിയിലേക്കും സമാധിയിലൂടെ പൂർണ്ണബോധത്തിലും എത്തുകയാണ്. സമാധി എന്ന് പറഞ്ഞാൽ ധീ സമാവസ്ഥയിലെത്തുക, പ്രജ്ഞ സമാവസ്ഥയിലെത്തുകയാണ്. പ്രജ്ഞ അഥവാ ബോധം സമാവസ്ഥയിലെത്തുകയാണ്. അപ്പോൾ പ്രജ്ഞ ഉറച്ച അവസ്ഥയിലെത്തുകയാണ്. ഇപ്പോൾ പ്രജ്ഞ ഉറച്ച അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറുകയാണ്. നേരത്തെ എല്ലാറ്റിനെയും നമ്മൾ പലതായി കണ്ടുവെങ്കിൽ ഇപ്പോൾ എല്ലാറ്റിനെയും ഒന്നായി കാണുകയാണ്. സ്വർണവും ആഭരണവും പോലെയാണ്. നേരത്തെ നമ്മുടെ കാഴ്ച ആഭരണങ്ങളിലായിരുന്നു, പല പല ആഭരണങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ കാഴ്ച ആഭരണമല്ല, സ്വർണ്ണമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ആഭരണത്തിലും കാതലായിട്ടുള്ള സ്വർണ്ണമാണ്. അപ്പോൾ സ്വർണ്ണത്തെ അറിയുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഒന്നായിട്ട് അറിയുകയാണ്, പലതായിട്ട് അറിയുകയല്ല, ഒന്നായിട്ട് അറിയുകയാണ്. അങ്ങനെ ഒന്നായിട്ടുള്ള അറിവിൽ നമ്മൾ എത്തപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ എത്തപ്പെടുമ്പോൾ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ധ്യാനാവസ്ഥയാണ്. ആ ധ്യാനാവസ്ഥയിലൂടെ നമുക്ക് പ്രപഞ്ചത്തെ ഒന്നായി കാണാൻ പറ്റുകയാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വികാര വിചാരങ്ങളൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ ചിന്തകളൊക്കെ പോവുകയാണ്. അപ്പോൾ ചിന്തകളൊക്കെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലെത്തുകയാണ്. അപ്പോൾ മനസ്സ് നിർവിഷയമാകുകയാണ്. നിർവിഷയമായിരിക്കുന്ന മനസ്സിൽ ആത്മാവിൻ്റെ പ്രതിബിംബം ഉണ്ടാകുകയാണ്, ആത്മബോധം ഉണ്ടാകുകയാണ്. അപ്പോൾ ആത്മാവിനെ നമ്മൾ അറിയുകയാണ്. അറിയുന്നതിന് സഹായിക്കുന്നത് ഒരു നിശ്ചിന്താവസ്ഥയാണ്. ആ നിശ്ചിന്താവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത് ധ്യാനമാണ്. അപ്പോൾ അതിനുള്ള യോഗമാണ് ധ്യാനയോഗം. അപ്പോൾ ധ്യാനയോഗത്തിൻ്റെ ആദ്യപടി നിഷ്കാമകർമ്മമാണ്. നിഷ്കാമകർമ്മത്തിലൂടെ നമുക്ക് ക്രമേണ ധ്യാനത്തിലും ധ്യാനത്തിലൂടെ സമാധിയിലും സമാധിയിലൂടെ പൂർണ്ണബോധത്തിലും എത്താം. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.